ഹൃദയമിടിപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പൊ ഹൃദയമിടിപ്പ് കുറഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നെഞ്ചെടുപ്പ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് പേസ് മേക്കർ എന്നുള്ള ചികിത്സാ രീതിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഏതൊക്കെ അവസരങ്ങളിലാണ് പേസ് മേക്കർ ചികിത്സ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്, പേസ് മേക്കർ എന്താണ് എന്നിവ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, സാധാരണ ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് നോർമലി ഒരാളുടേത് 60 മുതൽ 100 ബീറ്റ് വരെയാണ് ഒരു മിനിറ്റിൽ. അപ്പോൾ ഇതിൽ 100 കൂടുതലായാൽ നമ്മൾ ടാക്കിക്കാർഡിയ എന്ന് പറയും, 50 താഴെ ആയാൽ നമ്മൾ ബ്രാഡികാർഡിയ എന്ന് പറയും. പല ആൾക്കാരിലും ഹൃദയമിടിപ്പ് ചില കാരണങ്ങൾ കൊണ്ട് കുറയാം. ഈ ഹൃദയമിടിപ്പ് കുറഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ചില ആൾക്കാരുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റു ചിലരിലാകട്ടെ ഒരു ക്ഷീണമായിട്ട് അനുഭവപ്പെടാം. അമിതമായിട്ട് ക്ഷീണിക്കുന്നു, നടക്കുകയോ മറ്റു ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിക്കുന്നു, തളർച്ച പോലെ അനുഭവപ്പെടുന്നു, തലകറക്കം അനുഭവപ്പെടുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ചില അവസരങ്ങളിൽ ഹൃദയമിടിപ്പ് കുറഞ്ഞിട്ട് പലപ്പോഴും രോഗികൾ കുഴഞ്ഞു വീഴുകയും ചെയ്യാറുണ്ട്. ഇതോടൊപ്പം തന്നെ ചില ആൾക്കാരിൽ ഹൃദയമിടിപ്പ് കുറഞ്ഞാലും നെഞ്ചിടിക്കുന്നതായിട്ട് പടപട ഇടിക്കുന്നതായിട്ട് തോന്നാം. ഇനി മറ്റു ചിലരിൽ ഹൃദയമിടിപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കാണില്ല, ഒന്ന് അടക്കുകയോ മറ്റോ ചെയ്യുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഈ ഹൃദയമിടിപ്പ് കുറയുന്നത് എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ടാകാം. ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പ്രായമാകുമ്പോൾ ഹൃദയമിടിപ്പ് കുറയാം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു മസിൽ കൂട്ടമാണ്, ഒരു പേശികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പേശികൾ പ്രവർത്തിച്ച് ഹൃദയം പമ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവനോട് നിൽക്കുന്നത്. ഈ പമ്പിങ് എങ്ങനെ സാധിക്കുന്നു? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത്, നോർമൽ ഹൃദയത്തിനകത്ത് തന്നെ ഒരു പേസ് മേക്കർ ഉണ്ട്, അതായത് കോശങ്ങളുടെ കൂട്ടായ്മയുണ്ട്. അവയിൽ നിന്നും ചെറിയ കറണ്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കറണ്ട് ഹൃദയത്തിലെ എല്ലാ പേശികളിലേക്കും പോയി നമ്മുടെ ഒരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് വരുന്ന വയർ പോലെ ഒരു വയറിംഗ് സിസ്റ്റം ഹൃദയത്തിനകത്തുണ്ട്. ഈ വയറിംഗ് സിസ്റ്റത്തിൽ കൂടെ എല്ലാ പേശികളിലേക്കും പോയി ഈ പേശികൾ ഇലക്ട്രിസിറ്റി കൊണ്ട് കൺട്രാക്ട് ചെയ്യുന്നു. അത് ഒരു മസിൽ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നു. ഇത് വളരെ കോർഡിനേറ്റഡ് ആയിട്ട്, അതായത് ഒരു ഓർഡർ ആയിട്ട് വളരെ ക്രമമായിട്ട് കൺട്രാക്ട് ചെയ്ത് ഹൃദയത്തിലെ ബ്ലഡിനെ ഹൃദയം പമ്പ് ചെയ്ത് ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയാണ് ഹൃദയം സാധാരണ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തില് സ്വാഭാവികമായിട്ടും ഹൃദയത്തിനകത്ത് പേസ് മേക്കർ ഉണ്ട്. ഈ ബോഡിയിലെ പേസ് മേക്കർ പ്രവർത്തിച്ച് നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണ്? കറണ്ട് ഈ വയറിലൂടെ ലൈറ്റിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ ഈ പേസ് മേക്കറിൽ നിന്ന് ചെറിയ നാരുകൾ പോലെ, വയറ് പോലെ ഹൃദയത്തിന്റെ ഓരോ അറകളിലേക്കും ഹൃദയത്തിലെ കറണ്ട് പോകുന്നു. ഈ കറണ്ട് പോയിട്ട് മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. ഈ കൺട്രാക്ഷൻ കാരണം ഹൃദയം പമ്പ് ചെയ്യുന്നു. ഒരു ഹൃദയത്തിന്റെ മോഡൽ എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ 4 അറകളുള്ള ഹൃദയത്തില് ഈ 4 അറകളും ഓർഡറായിട്ട് കൺട്രാക്ട് ചെയ്താണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഹൃദയത്തിലെ സ്വതവേയുള്ള പേസ് മേക്കറിന് കേട് വരുമ്പോഴാണ് നമ്മൾ പുറത്തു നിന്നൊരു പേസ് മേക്കർ വെച്ച് ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്നത്. ഇവിടെയാണ് പേസ് മേക്കറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഏതൊക്കെ അവസരങ്ങളിലാണ് പേസ് മേക്കർ സാധാരണ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ബ്രാഡി കാർഡിയ വരുമ്പോഴ, അതായത് ഹാർട്ട് ബീറ്റ് കുറയുമ്പോഴാണ് പേസ് മേക്കർ ചികിത്സ നിർദ്ദേശിക്കുന്നത്. ഈ ബ്രാഡി കാർഡിയ പല കാരണങ്ങളുണ്ടാകാം. സ്വതവേ പ്രായമാകുമ്പോൾ ഹൃദയത്തിലെ ഈ കണ്ടക്ഷൻ സിസ്റ്റം, അഥവാ ഇലക്ട്രിസിറ്റി പോലെ കൊണ്ടുപോകുന്ന സിസ്റ്റത്തിന് തകരാറുകൾ സംഭവിക്കാം. അത് നമ്മൾ പ്രായമാകുമ്പോൾ പല ഡീജനറേഷൻ കൊണ്ടായിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ സിക് സൈനസ് സിൻഡ്രോം എന്ന് പറയുന്നു, അതായത് ഹാർട്ട് ബീറ്റ് സ്വതവേ കുറയുന്നു. ഇതിൽ പലപ്പോഴും ഹാർട്ട് ബീറ്റ് കുറയുന്നു, പേസ് മേക്കർ വേണ്ടി വരുന്നു. രണ്ടാമത്, പ്രായമാകുമ്പോൾ ഹൃദയത്തിലെ കണ്ടക്ഷൻ സിസ്റ്റത്തിന് കേട് വന്നിട്ട് ബ്ലോക്കുകൾ ഉണ്ടാകുന്നു, അതായത് ഒരു അറയിലെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് മറ്ററയിലേക്ക് പോകുന്നില്ല. അങ്ങനെ 2 അറകൾ തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടപ്പെടുന്നു, ഹാർട്ട് ബീറ്റ് കുറയുന്നു, കൺട്രാക്ഷൻ നഷ്ടപ്പെടുന്നു. അത് AV ബ്ലോക്ക് എന്ന് പറയുന്നത്, എട്രിയ എന്ന് പറയുന്ന മുകളിലത്തെ അറയും, വെൻട്രിക്കിൾ എന്ന് പറയുന്ന പ്രധാന അറകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ വരുമ്പോഴും പേസ് മേക്കർ വേണ്ടി വന്നേക്കും. അപ്പൊ ഈ പേസ് മേക്കർ എന്താണ്? എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് ഒരു പേസ് മേക്കറിന്റെ മോഡലാണ്. ഇത് ഉണ്ടാക്കുന്ന പല കമ്പനികളുണ്ട്, അതിൽ ഒരു കമ്പനിയുടെ ഒരു മോഡലാണിത് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ് കുറയുമ്പോൾ പേസ് മേക്കർ ഡോക്ടർ നിർദ്ദേശിക്കും. ഈ ചെറിയ പേസ് മേക്കർ ഇതെന്താണ്? ഇതിനകത്ത് ബാറ്ററി ഉണ്ട്, ഒരു കോംപ്ലക്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ടറി ഉണ്ട്, ഇതിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് 2 ലീഡുകൾ, ചിലപ്പോൾ ഹൃദയത്തിന്റെ 2 അറകളിലേക്കും പേസ് മേക്കറിന് ലീഡുകൾ കൊണ്ടുപോകാറുണ്ട്, ചിലപ്പോൾ 1 അറയിലേക്കായിരിക്കും പേസ് മേക്കർ ലീഡ് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്നും 4 പോലെ 2 ഇലക്ട്രിക്കൽ വയറുകൾ പോലത്തെ 2 എണ്ണം ഹൃദയത്തിന്റെ 2 അറകളിലേക്ക്, മുകളിലത്തെ എട്രിയ എന്ന് പറയുന്ന അറകളിലും താഴെ വെൻട്രിക്കിൾ എന്ന് പറയുന്ന അറയിലേക്കും കൊണ്ടുപോകുന്നു. അത് ഒരു ഡോക്ടർ അവിടെ അത് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഈ മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ പൾസ് ജനറേറ്റർ എന്ന് പറയും.
ഇതിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിച്ച് ഇത് ഹൃദയത്തിലെ സ്വാഭാവികമായിട്ടുള്ള കൺട്രാക്ഷൻ പോലെ ഹൃദയത്തെ ഇലക്ട്രിസിറ്റി കൊടുത്ത് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതാണ് പേസ് മേക്കർ ചെയ്യുന്നത്. ഇതൊരു മേജർ പ്രൊസീജിയറാണ്. സാധാരണഗതിയിൽ പേസ് മേക്കർ ചികിത്സ എന്ന് പറയുന്ന ഒരു മൈനർ പ്രൊസീജിയറാണ്. സാധാരണഗതിയിൽ ഇടത്തോ വലത്തോ തോളിന് താഴെയായിട്ട് ഒരു ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കി, അതായത് ഒരു മുറിവുണ്ടാക്കി മസിലിന്റെ പുറത്ത് ശരീരത്തിനുള്ളിലേക്ക് ഈ പേസ് മേക്കറിനെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഞരമ്പിലൂടെ വെയിനിലൂടെ ഈ വയർ ലീഡ് എന്ന് പറയുന്നത് ഞരമ്പിലൂടെ പോയിട്ട് ഹൃദയത്തിന്റെ അറകളിലേക്ക്, ചില കേസുകളിൽ ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ചേമ്പർ പേസ് മേക്കർ ഒരറയിലേക്ക് മാത്രം, വെൻട്രിക്കിളിലേക്ക് മാത്രമായിരിക്കും പോകുന്നത്. മറ്റ് ചില കേസുകളിൽ രണ്ടറകളിലേക്കും, എട്രിയ എന്ന് പറയുന്ന അറയിലേക്കും വെൻട്രിക്കിൾ എന്ന് പറയുന്ന അറയിലേക്കും ഇതിൽ നിന്നുള്ള നാര് പോലത്തെ വയർ പോകുന്നു. ഇത് രണ്ടും ഇവിടെ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ഇത് തുന്നിയിട്ട് ഇത് തൊലിയുടെ അടിയിലാക്കുന്നു. അങ്ങനെയാണ് സാധാരണ പേസ് മേക്കർ ചെയ്യുന്നത്. ഇതൊരു മൈനർ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ജീവിതകാലം മുഴുവൻ ആ പേസ് മേക്കർ അവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് ഒരു ടെക്നീഷ്യന്റെ സഹായത്തോടെ അതിന്റെ പ്രവർത്തനമൊക്കെ കറക്റ്റ് ആണോ മുതലായ കാര്യങ്ങൾ നമുക്ക് നിർണ്ണയിക്കാനും ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർട്ടിന്റെ ബീറ്റിനെ ഇത് വെച്ച് നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്ക് എത്ര ബീറ്റാണോ വേണ്ടത് അതനുസരിച്ച് പേസ് മേക്കറിന്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ചിലപ്പോൾ 60 ബീറ്റ് ആയിരിക്കും നിർദ്ദേശിക്കുന്നത്. 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിട്ട് നിയന്ത്രിക്കാം. ചിലപ്പോൾ 70 ആയിരിക്കാം, അതനുസരിച്ച് 70 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിട്ട് നിയന്ത്രിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിക്ക് എത്രത്തോളം ഹാർട്ട് ബീറ്റ് ആവശ്യമുണ്ടോ ആ ആവശ്യാനുസരണം ഈ മെഷീനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഹാർട്ട് ബീറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, അയാൾ ഓടുകയും മറ്റും ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടണം, അതനുസരിച്ച് ഈ മെഷീനും പ്രോഗ്രാം ചെയ്ത് സ്വതവേ ഹാർട്ട് ബീറ്റ് കൂടേണ്ട സാഹചര്യങ്ങളിൽ അത് കൂട്ടുകയും നിയന്ത്രിക്കുകയും ചെയ്യും. പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ബീറ്റുകൾ പേസ് മേക്കർ വെച്ച് നമുക്ക് ക്രമാനുഗതമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ പേസ് മേക്കർ വെച്ച വ്യക്തിക്ക് സാധാരണയുള്ള എല്ലാ ജോലികളും സാധാരണ ചെയ്യാൻ സാധിക്കുകയാണ് പറ്റാറുള്ളത്. ഇനി ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാമുണ്ടോ? പുതിയ രീതിയിലുള്ള പേസ് മേക്കറുകൾ വളരെയധികം സഫസ്റ്റിക്കേറ്റഡ് ആയതിനാൽ നമുക്ക് സാധാരണ ഇതിലുള്ള എല്ലാ ജോലിയും ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടെന്ന് പറയുന്നത്, ഈ പേസ് മേക്കർ വെച്ചാൽ നമുക്ക് ആ മെഷീനെ ഇടയ്ക്ക് പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ഹാർട്ട് ബീറ്റുകൾ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മറ്റും സാധിക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ സാധാരണ പേസ് മേക്കർ ഹൃദയത്തിൽ രണ്ടറയിലേക്കാണ് പോകുന്നത്. പുതിയ തരം പേസ് മേക്കറുകളുണ്ട്, അത് ചിലപ്പോൾ ഹൃദയത്തിന്റെ പമ്പിങ് കൂട്ടാനും കൂടെ സഹായിക്കും. അതിന് നമ്മൾ CRT എന്ന് പറയും. അത് ഹൃദയത്തിലെ 3 അറകളിലേക്ക് പലപ്പോഴും അതിന്റെ വയേഴ്സ് അഥവാ ലീഡുകൾ പോകാറുണ്ട്. ഇനി ചില കേസുകളിൽ ഞാൻ പണ്ട് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ ഹൃദയത്തിൽ ഇടിപ്പ് നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ ഹൃദയം താളം തെറ്റി അടിച്ചാൽ അത് നോർമലാക്കാനും ചിലപ്പോൾ പേസ് മേക്കറിന്റെ വകഭേദം നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതിനെ ICD എന്ന് പറയുന്നു. അത് പേസിങ്ങും കൊടുക്കുകയും ചെയ്യാം. ഹൃദയം ഇടിപ്പ് കൂടിയാൽ ഇതിൽ നിന്നൊരു ഷോക്ക് നൽകി ആ ഹൃദയം ഇടിപ്പ് നോർമലാക്കാനും ഈ ICD സഹായിക്കുന്നു. സാധാരണ പേസ് മേക്കർ വെച്ച ഒരാളിൽ പേസ് മേക്കർ വെച്ചു എന്ന് ഇങ്ങനെ അറിയാൻ സാധിക്കും. സാധാരണഗതിയിൽ ECG എടുത്ത് നോക്കുകയാണെങ്കിൽ പേസ് മേക്കർ ഉള്ള ആളുടെ ECG ആണോ അല്ലയോ എന്ന് ഡോക്ടർക്ക് അറിയാൻ സാധിക്കും. രണ്ട്, നെഞ്ചിന്റെ ഒരു എക്സ്റേ എടുക്കുകയാണെങ്കിൽ നെഞ്ചിനുള്ളിൽ ഈ പേസ് മേക്കർ ഇരിക്കുന്നതും അതിൽ നിന്നും ലീഡുകൾ ഹൃദയത്തിലേക്ക് പോകുന്നതും ഡോക്ടർക്ക് കാണാൻ സാധിക്കും. ഇനി എല്ലാ കേസുകളിലും പേസ് മേക്കർ നെഞ്ചിലേക്കാണോ വെക്കുന്നത്? അല്ല. ചിലപ്പോൾ ഒരു ഹാർട്ട് ഓപ്പറേഷനോടൊപ്പമാണ് പേസ് മേക്കർ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും എപ്പിക്കാർഡിയൽ പേസിംഗ് എന്ന് പറയും. അതായത് ഇതിന്റെ നാരുകൾ ഹൃദയത്തിന്റെ മുകളിൽ കൊടുത്തിട്ട് ഈ പൾസ് ജനറേറ്റർ അഥവാ പേസ് മേക്കർ നൽകുന്ന ഉപകരണം ഇത് വയറ്റിനകത്തോ നെഞ്ചിനകത്തോ മറ്റോ നിക്ഷേപിക്കാറുണ്ട്. ഇപ്പൊ ശാസ്ത്രം പുരോഗമിച്ചിട്ട് എല്ലാ കേസുകളിലും പേസ് മേക്കർ നെഞ്ചിന് താഴെ വെക്കണമെന്നില്ല. നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയോ മറ്റോ ചെയ്യുന്നത് പോലെ ഞരമ്പിൽ കൂടെ പോയിട്ട് ഹൃദയത്തിനുള്ളിലേക്ക് ഒരു ചെറിയ ബട്ടൺ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ബൾബ് പോലെ പേസ് മേക്കർ നിക്ഷേപിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്ത് ഹൃദയത്തിന്റെ താഴത്തെ അറ, വെൻട്രിക്കിൾ എന്ന് പറയുന്ന അറയിലേക്ക് ഈ വലിയ പേസ് മേക്കറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചെറിയ പേസ് മേക്കർ റൈറ്റ് വെൻട്രിക്കിൾ അതായത് ഹൃദയത്തിന്റെ റൈറ്റ് സൈഡിലെ അറയിലേക്ക് ഈ പേസ് മേക്കർ ഒരു കത്തീഡ്രലിന്റെ സഹായത്തോടുകൂടി നമ്മൾ നിക്ഷേപിച്ച് അത് അവിടെ നിന്ന് ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പൊ പേസ് മേക്കറിന്റെ ടെക്നോളജി പ്രോഗ്രസ് ചെയ്ത് ഇപ്പൊ ഇങ്ങനത്തെ മിനിയേച്ചർ ഫോംസ് ഓഫ് പേസ് മേക്കർ അവൈലബിൾ ആണ്.